മൂവി ട്രാക്കറിൻ്റെ മീത സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കാരണം നമുക്ക് എത്ര ബുദ്ധിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ മണ്ടന്മാരാക്കും. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ എക്സ്പീരിയൻസ് അത് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഒരു സ്റ്റോറി പറയുന്ന ഒരു സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. സോണി ലിവിലൂടെ പുറത്തു വന്ന് സച്ചിൻ പഥക് ഡയറക്ട് ചെയ്തിട്ടുള്ള എ സിമ്പിൾ മർഡർ എന്ന സീരീസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വാട്സ്ആപ്പ് വേഡ്സ് കോഡ് ആം ഉബൈസ് മാർലിൽ ഫ്രം പ്രീമിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. പണ്ട് സോണി ചാനലിൽ സി ഐ ഡി ടി വി സീരിയലൊക്കെ കണ്ടു തുടങ്ങിയ കാലം മുതൽക്കേ സോണിയുടെ കണ്ടന്റ് സെലക്ഷൻ എനിക്ക് അങ്ങനെ പൊതുവെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോഴും സോണി ലീവിലൂടെ അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ സച്ചിൻ പഥക് ഡയറക്ട് ചെയ്ത് സോണി ലീവിലൂടെ പുറത്തു വന്നിട്ടുള്ള എ സിമ്പിൾ മർഡർ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ. ഒരു മാസ്റ്റർ പ്ലാൻ, നല്ല കാര്യമായ ഹോംവർക്ക് വെച്ച് പോകുന്ന ഒരു ഗ്രൂപ്പ്. ചെയ്യാൻ ഇവർക്ക് അത്ര കാര്യമായ ഒരു മിഷനുണ്ട്. പക്ഷേ ഇവരുടെ കോൺസെപ്റ്റിൽ സകല പ്ലാനിങ്ങും പൊളിച്ചത് പ്രൊട്ടാഗണിസ്റ്റിൻ്റെ മണ്ടത്തരമാണ് മനീഷ്, മുഹമ്മദ് സീഷാനെ യൂബ് ചെയ്യുന്ന ക്യാരക്ടർ. പ്രത്യേകിച്ച് ഒരു ജോലിയും കൂലിയും ഇല്ലാത്തൊരു വ്യക്തിയാണ്, റിച്ച് എന്ന വൈഫിൻ്റെ സാലറിയിൽ ജീവിക്കുന്ന ഒരു ക്യാരക്ടർ. പെട്ടെന്നൊരു ദിവസം ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ മനീഷ് തയ്യാറാവുന്നു. അവിടെ താൻ പോലും വിചാരിക്കാതെ ഒരു മണ്ടത്തരം പറ്റുന്നു. പിന്നീട് ഈ മണ്ടത്തരം പലരുടെയും പ്രധാന തലവേദനയാവുന്നു. സത്യത്തിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടങ്ങാനുള്ളൊരു കാരണം വളരെ സിമ്പിളായുള്ളൊരു കാര്യമാണ്. പണ്ട് ഏതോ ഫിലിമിൽ ആരോ പറഞ്ഞ പോലെ ഭാഗ്യം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്, അതെപ്പോഴും കിട്ടില്ല. ഈ സീരീസിനെ നറേറ്റ് ചെയ്യുന്നത് വിജയരാജ് ആണ്. മിക്ക സെഗ്മെൻസിലും അദ്ദേഹത്തിൻ്റെ നറേഷൻ നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഈവൻ ചില സീൻസിൽ അദ്ദേഹം യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. ഒരു സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റോറി പറയുന്ന സെറ്റപ്പായത് കാരണം നല്ല രസിച്ച് കാണാൻ ഈ സീരീസ് കാണുമ്പോൾ തോന്നിയിരുന്നു. സിറ്റുവേഷൻ കൊണ്ടുവരുന്ന കോമഡി എലമെൻസ് എല്ലാം നന്നായിരുന്നു. കാരണം ഇതിലൊരു ആർട്ടിസ്റ്റും കോമഡി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സെഗ്മെൻസ് ഒന്നും തന്നെ വരുന്നില്ലെങ്കിൽ പോലും അവരെത്തിപ്പെടുക്കുന്ന സാഹചര്യങ്ങൾ, ആ സീനിൽ എടുത്തു പറയുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ചിരിക്കാനുള്ള ഫാക്ടറൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒപ്പം വിജയരാജ് അടിപൊളിയായിട്ട് ഈ സീരീസിനെ നറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറി സെറ്റപ്പോടെ അദ്ദേഹം നറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒട്ടും ബോറടിപ്പിക്കുന്നുമില്ല. കാര്യം ഈ സീരീസിൽ പറയാൻ അത്ര വലിയ കഥയൊന്നും വരുന്നില്ല. അങ്ങനത്തെ ഒരു സ്റ്റൈലോടെ വരുന്ന സ്റ്റോറി ഒന്നുമല്ല. പക്ഷേ റൈറ്റിംഗ് വൈസ് മാക്സിമം എന്തോരം ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുമോ അതിൻ്റെ പീക്ക് പോയിന്റിൽ കയറി പിടിച്ചിട്ടുണ്ട്. അതാണ് റൈറ്റിംഗിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പ്രതീക് ബയോധി, അഖിലേഷ് ജയ്സ്വാൾ അത്ര നന്നായിട്ട് തന്നെ അവരുടെ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സീരീസിൽ. പ്രധാനമായിട്ടും ഓരോ എപ്പിസോഡും അത്രയും കുറഞ്ഞ ടൈമിലാണ് ഒരുക്കിയിട്ടുള്ളത്. സ്റ്റിൽ അതൊക്കെ കൊള്ളാവുന്ന ഒരു സെറ്റപ്പിൽ വന്നിട്ടുണ്ട്. അരമണിക്കൂറിൻ്റെ അടുത്തേക്കുള്ള എപ്പിസോഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അധികം ടൈം എടുത്തിട്ടൊന്നുമില്ല. എന്നാൽ ഉള്ള ടൈമിൽ ബയാസ് ചെയ്യാതെ ആവശ്യമായ ഫാക്ടേഴ്സ് വെച്ച് സ്ക്രിപ്റ്റ് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അരമണിക്കൂറിൻ്റെ 7 എപ്പിസോഡ്സ് ആണ് ഈ സീരീസിൽ ഉള്ളത്. ഈ സീരീസിൽ കുറച്ചധികം ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്. പലരുടെയും ക്യാരക്ടേഴ്സ് ഒരു ഷെയ്ഡഡ് രീതിയിലാണ് ഒരുക്കിയുള്ളത്. ഓരോരുത്തർക്കും അവരുടേതായ ഇൻറ്റൻഷൻസ് ഉണ്ട്. എന്നാൽ ആരും അത്ര നല്ല മോട്ടീവോടെയുള്ള ക്യാരക്ടേഴ്സ് അല്ല. സാഹചര്യം ഓരോരുത്തർക്ക് ഓരോന്ന് ചൂസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സീഷാൻ അയ്യൂബിൻ്റെ ഈ അടുത്ത കണ്ടതിൽ വെച്ചൊരു ബെറ്റർ പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ സീരീസിൽ ചെയ്തിട്ടുള്ളത്. മനീഷ് പോലൊരു ക്യാരക്ടർ അദ്ദേഹം മുന്നേ ചെയ്തിട്ടില്ല, എന്നാൽ പോലും കൊള്ളാമായിരുന്നു. സ്കോറിങ്ങിൻ്റെ കേസിൽ അമിത് സിയാൽ ഒരു രക്ഷയല്ല എന്നൊക്കെ പറയാം. കാരണം നെഗറ്റീവ് റോളാണെങ്കിൽ പോലും അദ്ദേഹം പല സീൻസിലും ചിരിപ്പിക്കുന്നുണ്ട്. പ്രിയാനന്ദ് ഒരു ബെറ്റർ പെർഫോമൻസ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റോറിയിലുള്ള ഇൻവോൾവ്മെൻ്റ് അത്രയും നല്ലതായിരുന്നു. കുറച്ച് സമയം മാത്രം ഉണ്ടായിരുന്ന യശ്പൽ ശർമ്മയും സുശാന്ത് സിംഗും ഒക്കെ പെർഫോമൻസ് വൈസ് കൊള്ളാമായിരുന്നു. കർഷ് കാലയുടെ മ്യൂസിക് നല്ലൊരു ഇമ്പാക്റ്റ് ഈ സീരീസിൽ കംപ്ലീറ്റ്ലി കൊണ്ടുവന്നിരുന്നു. ടൈറ്റിൽ സോങ് മുതൽ ബി ജി എം വരെ എല്ലാം നൈസാണ്. പല സെഗ്മെൻസിലും വർക്ക് കൊണ്ട് നല്ല മെച്ചപ്പെട്ട മ്യൂസിക് തന്നെയാണ് കർഷ് കാല എത്തിയിട്ടുള്ളത്. എസ് ഭരദ്വാജിൻ്റെ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രെയിംസൊക്കെ കൊണ്ടുവന്നിരുന്നു. സിമർപ്രീത് സിംഗ് സന്ധുവിൻ്റെ ഡ്രോൺ ഷോട്ട്സൊക്കെ ഓക്കെ ആയിട്ട് തോന്നിയിരുന്നു. ഒരു ഡയറക്ടർ എന്ന നിലയിൽ സച്ചിൻ പഥക് ഒരു സിമ്പിൾ സ്റ്റോറി അത്ര നൈസായിട്ട് സ്ക്രീനിലേക്ക് പതിപ്പിച്ചിട്ടുണ്ട്. ഇവൺ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂഷൻ്റെ ഒരു മികവ് പലയിടത്തും ഫീൽ ചെയ്തിരുന്നു. ഒരു സിംഗിൾ സെഗ്മെൻറ്റിൽ പോലും ഒന്നും ഡ്രോപ്പ് ആവാതെ അത്രയും രസകരമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ എ സിമ്പിൾ മർഡറിനെ അദ്ദേഹം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. സോണി ലിവിൻ്റെ കണ്ടൻ്റ് ആണോ അപ്പോൾ ധൈര്യമായിട്ട് കണ്ടോളൂ. ട്രെയിലർ പോലും കാണേണ്ട ആവശ്യമില്ല, അത്രയും ഗ്യാരണ്ടി സോണി ലിവിൻ്റെ കണ്ടൻസിൽ ഞാൻ തരും. കണ്ടു നോക്കിയാൽ ഏറെക്കുറെ ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെയായിരിക്കും സോണി ലിവിൻ്റെ എ സിമ്പിൾ മർഡർ. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം. ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി നമ്മൾ ഇട്ടുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ബൈ ബൈ ഗൈസ്.